എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായിട്ട് ഈ മുളക് ഭജി മാവിനകത്ത് മുക്കിയിട്ട് തിളച്ചെണ്ണയ്ക്കകത്ത് ഇട്ടതിന് ശേഷം അത് വെന്ത് തിരിച്ചും മറിച്ചും ഇടുക. അപ്പോൾ അത് വെന്തതിന് ശേഷം അടുത്ത പാത്രത്തിലോട്ട് ഇടുക. പിന്നീട് വീണ്ടും ഈ മുളക് എടുത്ത് ഈ മാവിനകത്ത് മുക്കി എണ്ണയിൽ ഇടുക. അപ്പം അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ബജ്ജി ആയി, മുളക് ബജ്ജി തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ ഇടവേള സമയങ്ങളിൽ ഇരുന്ന് കഴിക്കാവുന്ന ഒരു എണ്ണ പലഹാരങ്ങളാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അവരോട് തന്നെ വീടുകളിൽ കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കഴിക്കുകയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുന്നത്. ഞാൻ വർഷങ്ങളോളം കുട്ടിക്കാലത്തെ ഈ പാചകങ്ങളൊക്കെ ചെയ്ത് ശീലമുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വ്യവഹാരമായി കണ്ണാപ്പേനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാണ്. ഇളക്കിയതിന് ശേഷം തിരിച്ചിടുന്നു. തിരിച്ചിട്ടതിന് ശേഷം വെന്ത് കഴിയുമ്പോൾ അതെടുക്കുന്നു, എടുത്ത് അടുത്ത പാത്രത്തിലോട്ട് എണ്ണ പോകാൻ വേണ്ടി ഇടുകയാണ്. പിന്നീട് വീണ്ടും ആ മുളകെടുത്ത് ആ മാവിനകത്ത് കുഴച്ച് മുക്കിയിട്ട് ചീഞ്ചട്ടിയിൽ ആ എണ്ണയിൽ ഇടുകയാണ്. അപ്പം വൈകുന്നേരങ്ങളിലുള്ള എണ്ണ പലഹാരം റെഡിയായിരിക്കുകയാണ്. അപ്പം ചെറിയ ചൂടോടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സമയവും പോവുകയും ചെയ്യും, നമുക്ക് പ്രത്യേകമായൊരു ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വീടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് വൃത്തിയോടെ ഉണ്ടാക്കി കഴിക്കാവുന്ന പലഹാരങ്ങളാണ്. പലഹാരങ്ങൾ പല രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വർഷങ്ങളോളം കുട്ടിക്കാലത്തെ പാചകമൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പാചകങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.